ചൈനയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് വിയറ്റ്നാമിലെ പട്ടാളക്കാർക്ക് അത്യാധുനികമായ യുദ്ധ പരിശീലനം ഇന്ത്യ നൽകിയിരുന്നു. ആഴ്ചകൾ നീണ്ടു നിന്ന പരിശീലനം അവസാനിച്ചതായിട്ട് ഇന്നലെ റിപ്പോർട്ടുകൾ വന്നു. ചൈന വലിയ രീതിയിൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവര് വലിയ പ്രശ്നമാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാലുപിടിച്ചും ഭീഷണി മുഴക്കിയും ഒക്കെ ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ പോയി പണി നോക്കും മോനെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വിയറ്റ്നാമിലെ പട്ടാളക്കാർക്ക് പരിശീലനം നൽകി, പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു, ആധുനിക യുദ്ധ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒടുവിൽ ഇന്ത്യയുടെ സേവനങ്ങൾക്ക് വിയറ്റ്നാം നന്ദിയും പറഞ്ഞു. എന്നാൽ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 100 ഇന്ത്യൻ പട്ടാളക്കാര്, അതും വ്യോമസേനയിലെ 100 ഇന്ത്യൻ ഉദ്യോഗസ്ഥര് അങ്ങ് ഓസ്ട്രേലിയ പോയിരിക്കുകയാണ്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇന്ന് അമേരിക്ക കഴിഞ്ഞ ചൈനയുടെ ഏറ്റവും അടുത്ത ശത്രുവായി മാറിയിരിക്കുന്ന രാജ്യമാണ്. ചൈനയുടെ കണ്ണിലെ കരടാണ് ഇന്ത്യ. ചൈനയുടെ കണ്ണിലെ കരടുകളെ തിരഞ്ഞു പിടിച്ച് അവരുമായിട്ട് ബന്ധമുണ്ടാക്കുന്ന, ചൈനയെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് രസിക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ നമ്മളൊരു മനുഷ്യനായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ എതിരാളിയെ, ശത്രുവിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു സൈക്കോയാണ് ഇന്ത്യ. സത്യം പറഞ്ഞാൽ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് ഇഞ്ചിഞ്ചായിട്ടാണ് ഇന്ത്യ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ ശത്രുക്കളെ തിരഞ്ഞു പിടിച്ചിട്ടാണ് ഇന്ത്യ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. വിയറ്റ്നാം ചൈനയുടെ ശത്രുവാണ്, ഫിലിപ്പീൻസ് ശത്രുവാണ്, ഇന്തോനേഷ്യ ശത്രുവാണ്, മലേഷ്യ ശത്രുവാണ്. അതുപോലെ തന്നെയാണ് ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും കാനഡയും ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും, ഇതെല്ലാം ചൈനയുടെ ശത്രുക്കളാണ്. ഇവരുമായിട്ടൊക്കെ ഇന്ത്യക്ക് ഒടുക്കത്തെ ബന്ധുവാണ്. അതാണ് ഇന്ത്യയുടെ പുതിയ നയതന്ത്രം. ഇപ്പൊ റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സുമായിട്ട് സംയുക്ത സൈനിക അഭ്യാസത്തിനാണ് ഇന്ത്യ ഒരുങ്ങിയിരിക്കുന്നത്. സൈനിക അഭ്യാസം ആരംഭിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേനാ സംഘം ഓസ്ട്രേലിയയിലെ ഡാർവിനിൽ എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ സൈനിക അഭ്യാസം പിച്ച് ബ്ലാക്ക് ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 8 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സൈനിക അഭ്യാസം, ഒരു കാലയളവ് വളരെ വലുതാണ്. പരിശീലനത്തിൽ ഏകദേശം 100 വിമാനങ്ങളും വിവിധ സേനകളിൽ നിന്നായി 2500 സൈനികരും പങ്കെടുക്കും എന്നാണ് വിവരം. പരിശീലനത്തിനായി 4 SU-30 MKI യുദ്ധവിമാനങ്ങളും 2 E-17 വിമാനങ്ങളും വിന്യസിച്ചു കഴിഞ്ഞു. സങ്കീർണമായ ഘട്ടങ്ങളിൽ മൾട്ടി ഡൊമൈൻ എയർ കോംബാറ്റ് ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നൈപുണ്യമുള്ളവരാവുക എന്നതാണ് ലക്ഷ്യം. റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ലാർജ് ഫോഴ്സ് എംപ്ലോയ്മെന്റ് വാർഫെയർ എന്ന വിഷയത്തിൽ വിവിധ രാജ്യങ്ങൾ നടത്തുന്ന ദ്വിവത്സര അഭ്യാസമാണിത്. 2018 അവസാനമായിട്ടിത് നടത്തിയത്. ഈ സൈനിക അഭ്യാസത്തിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും ചൈനയുടെ എതിർചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നതാണ്. ഇതൊരു സൈനിക സഖ്യം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ചൈനയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടികളിൽ ഒന്നാണ്. ഇതിൽ പങ്കെടുക്കുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, US, കാനഡ, UK, നെതർലൻഡ്, ഫ്രാൻസ്, UAE, ഇന്തോനേഷ്യ, ഇന്ത്യ, സിംഗപ്പൂർ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, മലേഷ്യ, ഒപ്പം ജർമ്മനി, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നിവയും ആദ്യഘട്ടങ്ങളിൽ ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. ഏതാണ്ട് 17 രാജ്യങ്ങൾ ഇൻവോൾവ് ആവുന്ന ഒരു വലിയ സൈനിക അഭ്യാസമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ സൈനിക അഭ്യാസം ചൈനയുടെ കുരു പൊട്ടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.